ഞാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിനീതനായ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ, ഇപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തെ നമ്മളുടെ നാട്ടിൽ, അദ്ദേഹവും ഞാൻ ഒരു നാട്ടുകാരനാണല്ലോ, നമ്മളുടെ നാട്ടിലെ വികസനത്തെ മുൻനിർത്തി ഇടതുപക്ഷ കാലയളവിലെയും ഇടതുപക്ഷ ബിരുദ കാലയളവിലെയും വികസനത്തെ മുൻനിർത്തി സംവദിക്കാം, അങ്ങ് വരുമോ എന്നുള്ളതാണ് വിനീതനായി ചോദിച്ചത്. അപ്പോൾ അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നു, ഞാൻ കണ്ടിട്ടില്ല. പ്രതിപക്ഷ നേതാവ് പറയുന്നു, നാലാംകിട നേതാക്കളുമായി സംവാദത്തിന് തയ്യാറില്ല. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ എന്നെയാണ് അദ്ദേഹം നാലാംകിട നേതാവ് എന്ന് വിശേഷിപ്പിച്ചതെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് മറുപടി പറയുന്നില്ല. പുതുപ്പള്ളിയിലെ പ്രബുദ്ധരായ ജനങ്ങൾ വിലയിരുത്തട്ടെ, ആരാണ് ഒന്നാംകിട നേതാവ്, ആരാണ് രണ്ടാംകിട നേതാവ്, ആരാണ് മൂന്നാംകിട നേതാവ്, എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ കണ്ണിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ഞാൻ നാലാംകിട നേതാവായി മാറുന്നത്, എനിക്ക് പ്രതികരണമില്ല. ജനങ്ങൾ വിലയിരുത്തട്ടെ. കഴിഞ്ഞ 53 വർഷം ഉമ്മൻചാണ്ടി ഈ മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങളെ കൊണ്ടുള്ള ഒരു കൈപ്പുസ്തകം പുതുപ്പള്ളിയിലെ എല്ലാ വീടുകളിലും എത്തിക്കുമെന്നാണ് പറയുന്നത്, പിന്നെ എന്തിനാണ് ഒരു ചർച്ചയ്ക്ക് ആവശ്യമെന്നാണ് സതീശൻ ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെ അല്പം കൂടെ യുക്തിസഹമായി ചിന്തിക്കണമെന്നുള്ളതാണ്. നമ്മളൊരു സംവാദ സാധ്യതയെ മുൻനിർത്തുന്നപ്പോഴാണ് ഞാനൊരു കാര്യം അവകാശപ്പെടുന്നു. ഇടതുപക്ഷമാണോ യു ഡി എഫ് ആണോ ശരി പറഞ്ഞത്, ആരുടെ ഭാഗത്തായിരുന്നു കള്ളം, അങ്ങേക്ക് തിരഞ്ഞെടുക്കാം. കാണുന്ന സാധാരണക്കാരായ മുഴുവൻ ആളുകൾക്ക് അവർക്ക് രാഷ്ട്രീയ വ്യത്യാസമുണ്ടാകാം, ഇടതുപക്ഷമോ യു ഡി എഫോ ഇടതുപക്ഷ ബിരുദമോ ഒക്കെ ഉണ്ടാകും. പക്ഷേ എന്താണ്, നഗ്ന നേത്രങ്ങൾക്ക് മുമ്പിൽ സത്യസന്ധവും വസ്തുതാപൂർണമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വിഷയമുയർത്തുമ്പോൾ അതിനെ അപഗ്രഥിക്കാൻ സംവാദത്തിലൂടെയാണ് ജനങ്ങൾക്ക് കഴിയുക. അച്ചടിച്ച് ഏകപക്ഷീയമായി വീട്ടിൽ വിതരണം ചെയ്യുന്ന ഒരു തുണ്ട് കടലാസിലൂടെയോ ഒരു കടലാസ് കഷ്ണത്തിൻ്റെ കൂമ്പാരത്തിലൂടെയോ അല്ല കഴിയുക. ഇടതുപക്ഷ കാലയളവിൽ മാത്രം എടുത്തുകൊണ്ട് നമുക്കൊന്ന് സംവദിക്കാം, അതിനും ഞങ്ങൾ തയ്യാറാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വിചാരണ എന്ന് പറയുന്നതാണല്ലോ ഇടതുപക്ഷ കാലയളവിലെ പ്രവൃത്തിയാണല്ലോ. ഈ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് 36,000-ത്തിലധികം പുതിയ ആളുകൾ സാമൂഹ്യ ക്ഷേമ പെൻഷൻ്റെ ഗുണഭോക്താക്കളായി എന്ന് വെച്ചാൽ 600 രൂപ കാശ് 18 മാസക്കാലം കൊടുക്കാതെ പറ്റിച്ച, അവരെ നരകിപ്പിച്ച യു ഡി എഫ് കാലമല്ല, സാമ്പത്തിക പ്രതിസന്ധിയുടെ വിത്തിൻ കൊട്ടേഷൻ ആ പ്രതിസന്ധിയുടെ കാലയളവിലും 3,200 രൂപ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ 36,000 പുതിയ ഗുണഭോക്താക്കളെ കണ്ടെത്തി അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു ഇടതുപക്ഷ കാലം. ആ സർക്കാരിൻ്റെ കാലം വിചാരണ ചെയ്യപ്പെടട്ടെ, ജനങ്ങൾ വിലയിരുത്തട്ടെ സത്യസന്ധമായി ഏത് വേണം, ഞങ്ങളെ തരാതെ നരകിപ്പിച്ച യു ഡി എഫ് വേണോ, അതോ 600 എന്നുള്ളത് 1,600 ആക്കി ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തിച്ചു തരുന്ന എൽ ഡി എഫ് വേണോ, അവർ വിലയിരുത്തട്ടെ.